നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യത്തിനായിട്ട് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു വീഡിയോ ആക്സിഡൻ്റലായിട്ട് കാണാനായിട്ട് ഇടയായത്. അപ്പം അതിനകത്ത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീറ്റർ ടാമ്പറിങ് അല്ലെ മീറ്റർ തിരിച്ച വണ്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണെന്നാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അവർ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുള്ള പറഞ്ഞത് വണ്ടിയുടെ ഇൻറ്റീരിയർ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഗ്രിപ്പ്, സോറി സ്റ്റിയറിങ്, അതുപോലെ തന്നെ ബ്രേക്ക് പെഡൽസ്, പിന്നെ നമ്മുടെ ഗിയർ നോബ്, ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടിയുടെ മീറ്റർ ടാമ്പറിങ് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മീറ്ററിലും ഈ പറഞ്ഞ പോലെ തന്നെ ടാമ്പർ ചെയ്ത മീറ്ററിലും ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഈ സംഭവങ്ങൾ ഒരു ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് വണ്ടികളുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് അതൊരു റിയൽ ലൈഫിൽ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോ കുറച്ച് വീഡിയോസ് ഉണ്ട്, ഒരു 5-8 വണ്ടിയുടെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുക. ഗിയർ നോബ് കാര്യങ്ങളൊക്കെ പുതിയതാണ്, അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിന് ചുറ്റും ഒരു ഗ്രിപ്പ് കാര്യങ്ങൾ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഇനി പെഡൽസിലേക്ക് വരാം. പെഡൽസ് നോക്കുമ്പോഴായാലും വലിയൊരു കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു ലക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 60-80,000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു അതാണ് ഒരു എഫക്റ്റാണ് നിലവിൽ കാണുന്നത്. ആക്ച്വലായിട്ട് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം. അതേപോലെ തന്നെ സ്വിച്ചസ്, സൈഡിൽ വരുന്ന സ്വിച്ചസും കോമ്പിനേഷൻ സ്വിച്ചും കാര്യങ്ങളെല്ലാം നോക്കുമ്പോഴായാലും വലിയൊരു ഒലച്ചിലോ കാര്യങ്ങളോ, സോറി വലിയൊരു മുഷിച്ചിലോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അതായത് അതിനെ തേഞ്ഞു പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാണുന്നില്ല. ഗിയർ നോബാണെങ്കിലും പുതിയതാണ്, സ്റ്റിയറിംഗ് ഗ്രിപ്പ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി നോബ്സും കാര്യങ്ങളെല്ലാം നല്ല, അത്രയും വലിയൊരു കിലോമീറ്റർ ഓടിയൊരു ഫീലോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. നമുക്കിനി വണ്ടിയുടെ എൻജിൻ കമ്പാർട്ട്മെൻറ്റും കൂടി ഒന്ന് നോക്കാം. അവിടെയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോഴായാലും നല്ല വൃത്തിയുണ്ട്. അപ്പോൾ നമ്മൾ എൻജിൻ കമ്പാർട്ട്മെൻറ്റിൽ നോക്കാം. എൻജിൻ എൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് ഗസ് ചെയ്യുന്നതാണ് ഇതെല്ലാം. നമ്മളൊരു ഗസ്സിങ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഗസ് ചെയ്യണം. എൻജിൻ്റെ സൈഡിൽ വലിയ ഓയിൽ ലീക്ക് കാര്യങ്ങൾ, വലുതല്ല ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല, നല്ലൊരു പെർഫെക്റ്റ് കണ്ടീഷനിലാണ് എൻജിൻ. ഓയിൽ ലീക്കൊന്നുമില്ല. അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും വലിയ ഡിലേ കാര്യങ്ങളൊന്നുമില്ല, സ്റ്റാർട്ടാവാനായിട്ട് ലീക്കൊന്നുമില്ല, ഇഞ്ചക്ടർ സൗണ്ടില്ല, പമ്പിൻ്റെ സൗണ്ടില്ല, നല്ലൊരു കണ്ടീഷനുണ്ട് എൻജിൻ. എൻജിൻ സൈഡിൽ നമുക്ക് എവിടെയും ഒരു കംപ്ലയിൻ്റ് പറയാനില്ല. ടോപ്പിൽ അടിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അടിയിലും വലിയ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 60,000-80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു ഫീലൊക്കെ തന്നെയാണ് തോന്നുന്നത് നോർമലി നോക്കുമ്പോൾ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ യഥാർത്ഥത്തിലുള്ള കിലോമീറ്റർ എത്രയാണ് ഓടിയിരിക്കുന്നതെന്നുള്ളത്, വണ്ടിയുടെ മീറ്റർ കൺസോളിൽ എത്ര കാണുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് വരും. ഉള്ളൊക്കെ നല്ല നീറ്റാണ്ട കാണാനായിട്ട്, കണ്ട നല്ല വൃത്തിയുണ്ട്. റൂഫിലൊക്കെ കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വലിയ എ സി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഓടിയിട്ട് ഉള്ള അതിൻ്റെ അഴുക്കാണ്. അതൊരു ഇൻറ്റീരിയർ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഓക്കെ ആവും. ഗിയർ നോബ് പുതിയതാണ്, പൊട്ടിപ്പോ സ്വിഫ്റ്റ് മാരുതി വണ്ടികളുടെ ഗിയർ നോബ് പൊട്ടിപ്പോകാറുണ്ട് സ്വിഫ്റ്റിൻ്റെ റിറ്റ്സിൻ്റെ ഒക്കെ. പെഡൽസ് കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റാണ്, സ്റ്റിയറിംഗും വലിയ തെറ്റ് പറയാനില്ല. അതുകൊണ്ട് ഓടിയിരിക്കുന്ന കിലോമീറ്റർ എത്രയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. 147,839 കിലോമീറ്ററാണ് ഈ ഒരു വണ്ടിയുടെ കറക്റ്റായിട്ടുള്ള കിലോമീറ്റർ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പെഡൽസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏകദേശം നമ്മളൊരു ജഡ്ജ് ചെയ്തിട്ടൊരു നമ്മളൊരു കിലോമീറ്റർ പറഞ്ഞത് 60-80,000 എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഈ ഒരു വണ്ടി ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു വണ്ടി മീറ്റർ ടാമ്പർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സ്വല്പം ബുദ്ധിമുട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെഡൽസ് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും പ്രോപ്പർ സർവീസാണ്. അതുകൊണ്ട് ഈ ഒരു വണ്ടി ടാക്സി വണ്ടിയും കൂടിയാണ്, പക്ഷേ സിംഗിൾ ഓണറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്.
അതിനകത്ത് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ, മീറ്റർ ടാമ്പർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഈ ഒരു വണ്ടി സർവീസ് ഹിസ്റ്ററി പുറത്താണ് സർവീസ് ചെയ്തിട്ട് ഈ ഒരു വണ്ടി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. നമ്മൾ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ട് വീണ്ടും നമ്മൾ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് നോക്കിയാലും അത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ യാതൊരു ഫീലോ കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിൽ. നല്ല പെർഫെക്റ്റ് കണ്ടീഷനാണ്. ഇനി അടുത്തൊരു വണ്ടി നമുക്ക് നോക്കാം. അടുത്തൊരു വണ്ടി, ഇപ്പോൾ ഇതിൻ്റെ പെഡൽ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 100,000 മേലെ ഓടിയ ഒരു ഫീലുണ്ട്. പെഡൽസ് നോക്കുമ്പോൾ, കാരണം പെഡൽസൊക്കെ അത്യാവശ്യം തേഞ്ഞിരിപ്പുണ്ട്. 3 പെഡൽസും ആക്സിലേറ്റർ ബ്രേക്ക് അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച്, 3 പെഡൽസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ ആക്സിലേറ്ററുള്ള കിലോമീറ്റർ എത്രയാണെന്നുള്ളതൊന്നും നമുക്ക് നോക്കിയാലോ. ഇത് മാരുതി 800 ആണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ ആക്സിലേറ്ററുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 88,991. ഈ ഒരു വണ്ടിയും ജെന്യൂൻ ആയിട്ടുള്ള സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളുള്ള വണ്ടി തന്നെയാണ്. വേറെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗിയർ നോബിൻ്റെ തേയ്മാനം കാര്യങ്ങളും നോക്കിയാൽ ഇപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറെ മാറി വെച്ച കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിംഗ് വീലിംഗ് ആയാലും വേറെ അത്രയും ഓടിയതിൻ്റെ യാതൊരു ഫീലില്ല. പെഡൽസിൽ മാത്രമാണ് ആകെ ഒരു ഡാമേജ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് ഈ ഒരു ഞാൻ ഇതെൻ്റെ സ്വന്തം വണ്ടിയാണ്. ഇതിന് മുന്നേ എടുത്തിരുന്നത് ഒരു പ്രായമായിട്ടുള്ള ആളാണ്. പുള്ളി ക്ലച്ചിലും അതുപോലെ തന്നെ ബ്രേക്കിലും കാല് വെച്ചിട്ടാണ് സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റേതാണ് ഈ രണ്ട് ഇതിലും കാണുന്ന തേയ്മാനം. ഇനി അടുത്തത്, ഇത് 3 വണ്ടി. അപ്പോൾ ഇതിൻ്റെ പെഡൽസ് കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോഴും അത്ര ഒരു കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു ഫീലില്ല. ഓൾമോസ്റ്റ് ഒരു ഇത് പുതിയതാണ്, പുതിയ ഗിയർ നോബാണ്. മാരുതി വണ്ടികൾക്കെല്ലാം ഉള്ളതാണ് ഈ ഒരു ഗിയർ നോബ് പൊട്ടിപ്പോയി. പെഡൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 1 lakh അടുത്ത് ഓടിയൊരു ഫീലുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായാലും കുറച്ച് കിലോമീറ്റേഴ്സ് ഓടിയൊരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. പെഡൽസിനൊന്നും വലിയ തേയ്മാനോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു എൻജിൻ സൈഡും കൂടി നോക്കാം. ഇതിൻ്റെ എൻജിൻ സൈഡിൽ നമ്മൾ ആദ്യം കണ്ട ഡിസയറിനേക്കാളും കുറച്ചും കൂടി കാണാനൊരു വൃത്തിക്കുറവുണ്ട്. അതായത് ചെറിയ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഈ ഒരു വണ്ടിയിൽ കാണുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴായാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് നമ്മൾ ഒരു ഗസ് ഇപ്പോൾ സർവീസ് ഹിസ്റ്ററി ഇല്ലാത്തൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ, വണ്ടിയുടെ അണ്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഗിയറിൻ്റെ സൈഡിലും ഗിയർ ബോക്സിൻ്റെ സൈഡിലും അതുപോലെ തന്നെ കംപ്രസറിൻ്റെ അടുത്തൊക്കെ ഇട്ട് അവിടെയൊക്കെ ചെറിയ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സർവീസ് ഹിസ്റ്ററി ഇല്ലാത്തൊരു വണ്ടിയാണെങ്കിൽ നമ്മൾ എത്ര കിലോമീറ്റർ ഗസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1 lakh അടുത്ത് ഓടിയെന്നൊക്കെ നമുക്ക് പറയാം. 1 മാക്സിമം പോയാൽ 1.20 അത്രയും കിലോമീറ്ററൊക്കെ ഓടിയതിൻ്റെ ഒരു ഫീലുണ്ട്. ആക്ച്വലി ഈ ഒരു വണ്ടി എത്ര കിലോമീറ്ററാണോ ഓടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ആക്ച്വലായിട്ടുള്ള ഓടിയിരിക്കുന്ന റണ്ണിങ് കിലോമീറ്റർ 170,931 കിലോമീറ്ററാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഓൾമോസ്റ്റ് 1 kilometer എന്ന് പറഞ്ഞത് ഒരു 120,000. അടുത്തായിട്ടൊരു വണ്ടി, അത് 3-4 വണ്ടിയാണ് നമ്മളുടെ. അപ്പോൾ അതിനകത്തും ഗിയർ നോബ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി, ഇൻറ്റീരിയർ നോക്കി, സ്റ്റിയറിംഗ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ, സ്റ്റിയറിംഗ് വീല് നമ്മൾ നോക്കി, അതുപോലെ പെഡൽസും കൂടി ഒന്ന് നമുക്ക് നോക്കാം. പെഡൽസും കൂടി നമ്മൾ നോക്കി. പെഡൽസ് നോക്കുമ്പോഴായാലും നമുക്കൊരു ഗസ് ചെയ്യാൻ പറ്റുന്നൊരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 100,000 കിലോമീറ്റർ എടുത്ത് നമുക്ക് ഗസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല നീറ്റുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എൻജിൻ സൈഡും കൂടി ഒന്ന് നോക്കാം. എൻജിൻ സൈഡും കൂടി നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയെന്നൊരു ഗസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മീറ്റർ തിരിച്ച് വരുന്ന വണ്ടികളുടെ കാര്യമുണ്ട് ഞാൻ പറയണത്. അപ്പോൾ ഇതിൻ എൻജിൻ സൈഡ് നോക്കുമ്പോൾ ഹെഡ് ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ടർബോൻ്റെ അവിടെയൊക്കെ ചെറിയ ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ എൻജിൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും.
കാരണം നല്ല ഓയിലി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയതിൻ്റെ ഒരു സിംപ്റ്റംസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് അതും അതുപോലെ ഉള്ളിൽ നമ്മൾ കണ്ടതൊക്കെ വെച്ച് നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 120 മുതൽ ഒരു 1.5 ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ ഓടിയെന്നാണ് ഒരു ഗസ്. നമ്മൾ നേരെ വണ്ടിയുടെ ഉള്ളിൽ കയറി പെഡൽസ് നോക്കി, അതുപോലെ തന്നെ കീ നോക്കി, കീ വലിയ ലൂസില്ല. അപ്പം നമ്മൾ നേരെ വണ്ടിയുടെ ഇതിൽ നോക്കും, മീറ്ററിൽ നോക്കുമ്പോൾ കാണിക്കുന്ന കിലോമീറ്റർ 223,119 കിലോമീറ്റർ. അത്രയും കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ വണ്ടിയുടെ എൻജിൻ ഭാഗത്താണ് കുറച്ച് ക്വാളിറ്റി കുറവുള്ളത്. പക്ഷേ അതൊക്കെ അങ്ങനെ വെച്ച് നോക്കിയാലും നമുക്കൊരു 1 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടിയൊരു ഫീലാണ്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ എന്നേക്കാളും നല്ല കഴിവുള്ളവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 3 കിലോമീറ്റർ ഓടിയെന്നൊക്കെ ഉള്ള ഒരു വണ്ടി കാണുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കയറിയിരുന്ന, അല്ലെങ്കിൽ എൻജിൻ സൈഡ് കാണുമ്പോൾ തന്നെ അവർക്ക് ഗസ് ചെയ്യാൻ പറ്റും. നല്ല അത്രയും നല്ല കഴിവുള്ളവർക്കൊക്കെ അത് ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നേരെ അടുത്തൊരു വണ്ടി മഹീന്ദ്രയുടെ ഒരു വെറിറ്റോ പെഡൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ പെഡൽസിലൊക്കെ കുറച്ച് തേയ്മാനമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1 ലക്ഷത്തിന് മേലെ ഓടിയിട്ടുണ്ടാവും ഗസ്. അപ്പോൾ നമ്മൾ ഗസ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 1 ലക്ഷത്തിന് മേലെ ഓടിയൊരു ഫീലുണ്ട്. വണ്ടിയുടെ ഉള്ളാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഉള്ളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അപ്പോൾ എന്തായാലും ഹുഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹുഡ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് എൻജിൻ്റെ ഒരു എന്താണ് എൻജിൻ്റെ അവസ്ഥ എന്നുള്ളത് നോക്കാം. എൻജിൻ്റെ അവസ്ഥയിൽ നോക്കുമ്പോഴേ നമ്മളുടെ ടൈമിംഗ് ചെയിൻ്റെ സൈഡിലുള്ള, ടൈമിംഗ് ചെയിനല്ല, ടൈമിംഗ് ബെൽറ്റിൻ്റെ സൈഡിലുള്ള ആ ഒരു കവറിങ് പൊട്ടിയിരിപ്പുണ്ട്. വേറെ എൻജിൻ്റെ മുകളിലുള്ള ഒരു കവർ മിസ്സിങ് ഉണ്ട്. എൻജിൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എങ്ങനെ പോയാലും മാക്സിമം ഒരു 1.5 ലക്ഷം കിലോമീറ്ററൊക്കെ മാക്സിമം ഓടിയിട്ടുള്ളൊരു ഫീലാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ ഓയിലി കാര്യങ്ങളൊന്നുമില്ല. ആകെ ഒരു ചെറിയ ലീക്ക് എന്ന് പറയാനായിട്ടുള്ളത് ഇഞ്ചക്ടറിൻ്റെ സൈഡിലായിട്ടാണ്. ചെറിയൊരു ലീക്ക് എന്ന് പറയാനായിട്ടുള്ളത്, ഓയിൽ ലീക്ക് അല്ല, ഡീസലിൻ്റെ ലീക്ക്. ഇവിടെ ഇട്ട് ചെറിയൊരു ഡീസൽ ലീക്ക് ഉണ്ട്. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ഏകദേശം നമുക്കൊരു 1.5 ലക്ഷം കിലോമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ ഉള്ളിലൊന്ന് പോയിട്ട് നമുക്ക് മീറ്ററിലുള്ള റീഡിങ് എത്രയാണെന്ന് നോക്കാം. പെഡൽസ് കാര്യങ്ങളൊക്കെ നോക്കുക. 1 ലക്ഷത്തിന് മേലെ ഓടിയൊരു ഫീലുണ്ട്. അപ്പോൾ വണ്ടിയുടെ മീറ്റർ ഓൺ ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയത്. വെറും നിസാരമായ 6,836 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റേതായ യാതൊരു ഫീലും വണ്ടിയിലില്ല. വണ്ടി കണ്ടു കഴിഞ്ഞാലെല്ലാം ഓൾമോസ്റ്റ് ഒരു 1 ലക്ഷം കിലോമീറ്ററൊക്കെ കൂടിയൊരു ഫീലുള്ളൂ വണ്ടിയിൽ. നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു ഡൗട്ട് നമുക്ക് വരാം, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു വണ്ടി ഈ ഒരു വണ്ടിയിൽ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനല്ലോ, നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഇത്രയും കിലോമീറ്റർ ഓടിയാണെന്നുള്ളത് നമ്മൾ ആ ഒരു മീറ്ററിൽ നോക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് തന്നെ. അത്രയും നല്ല രീതിയിൽ തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഉള്ളു കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. അതുപോലെ തന്നെ വണ്ടി പുറത്തുനിന്ന് കാണാനായിട്ട് നല്ല അപ്പിയറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റൊക്കെ ചെറുതായിട്ട് ഡാമേജ് ആയിട്ടിരിപ്പുണ്ട്. പെഡൽസ് കാര്യങ്ങളൊക്കെ നോക്കിയാലും അത്രയും കിലോമീറ്റർ ഒന്നും ഓടിയത് ഒരിക്കലും പറയില്ല. അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ 6 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒറ്റ ക്രാങ്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാണ്. സ്റ്റാർട്ട് ആവാനായിട്ട് വേറെ ഡിലേ കാര്യങ്ങളൊന്നുമില്ല. അബ്നോർമൽ ആയിട്ടുള്ള വേറെ നോയ്സ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കണ്ടീഷനുള്ളൊരു എൻജിൻ. വണ്ടിയുടെ എക്സ്റ്റീരിയറിൽ നോക്കിയാലും നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. വണ്ടി കാണുമ്പോഴായാലും അത്രയും കിലോമീറ്റർ ഓടിയ യാതൊരു ഫീലില്ല വണ്ടി കാണുമ്പോൾ തന്നെ. നോക്കിയേ, നിങ്ങൾക്ക് തന്നെ കണ്ട് നേരിട്ട് തന്നെ ബോധ്യപ്പെടാം വണ്ടി അത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ യാതൊരു ഫീലും ഇല്ല. നല്ല നീറ്റാണ് വണ്ടി, നല്ല ക്ലീനാണ്. എൻജിൻ സൈഡ് ക്ലീനാണ്, വണ്ടിയുടെ ഉള്ളു കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. അപ്പം ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കിലോമീറ്റർ കൂടുതൽ ഓടി വരുന്ന വണ്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു റിറ്റ്സ് നോക്കാം. റിറ്റ്സിൻ്റെ ഉള്ളു കാര്യങ്ങളൊക്കെ
ജസ്റ്റ് കാണുമ്പോൾ തന്നെ വലിയൊരു കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു ഫീല് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തപ്പോൾ 160,891 കൊണ്ടത് കിലോമീറ്റർ. പക്ഷേ ഇവിടെ ലാസ്റ്റ് സർവീസ് ചെയ്തതിൻ്റെ കിലോമീറ്റർ കിടക്കുന്നത് 223,564. പക്ഷേ വണ്ടിയുടെ നിലവിലുള്ള കിലോമീറ്റർ റീഡിങ് കിടക്കുന്നത് 160,000. അപ്പോൾ ഇത് നൈസായിട്ടൊന്ന് മീറ്റർ ടാമ്പർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പെഡലോ വണ്ടിയുടെ ഉള്ളോ കാര്യങ്ങളൊന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ യാതൊരു ഫീലും ഇല്ല. അതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോഴായാലും 150 ഓടിയെന്നുള്ളത് വണ്ടി ഓടിക്കുമ്പോഴൊന്നും നമുക്ക്, കാരണം അത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ യാതൊരു ഫീലോ കാര്യങ്ങളൊന്നുമില്ല. നന്നായി തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആള് മീറ്റർ ശരിക്കും ടാമ്പർ ചെയ്തപ്പോൾ സർവീസ് ഹിസ്റ്ററി ഉള്ള കാര്യം മിസ്സായിപ്പോയി. അതാണ് പറ്റിയത്. എൻജിൻ സൈഡ് നോക്കിയേ, എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓയിൽ ലീക്ക് ഇല്ല, പെർഫെക്റ്റ് കണ്ടീഷനാണ്, നല്ല സ്മൂത്താണ് വണ്ടി. സ്റ്റാർട്ട് ഓടിക്കാനൊക്കെ നല്ല, എന്താ പറയുക, എത്ര കിലോമീറ്റർ ഓടിയെങ്കിലും നല്ല സ്മൂത്തായിട്ടുള്ളൊരു എൻജിൻ. അപ്പം ഇതുപോലുള്ള വണ്ടികളൊക്കെ മീറ്റർ ടാമ്പർ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ അണ്ടറിൽ നോക്കുമ്പോൾ ചെറിയ ഓയിലി കാര്യങ്ങൾ, ഓയിൽ സെമ്മിൻ്റെ അവിടെയൊക്കെ ലീക്ക് ഉണ്ട്. പക്ഷേ 150,000 നമ്മൾ കാണുന്നുണ്ടെങ്കിൽ 150,000 കിലോമീറ്റർ നമുക്ക് ഓൾറെഡി 150,000 ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ജെനുവിൻ ആണെന്ന് നമ്മൾ എന്തായാലും കരുതും. പക്ഷേ അതിലും ഒരു 70-something കിലോമീറ്റർ ഓടിയിട്ട് അത് ടാമ്പർ ചെയ്തിട്ടാണ് നമ്മൾക്ക് ഈ വണ്ടി കിട്ടിയിരിക്കുന്നതെന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അടുത്തായിട്ടൊരു വാഗണർ, ഇതിൻ്റെ മീറ്റർ റീഡിങ് ടാമ്പർ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ കാണുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80,000 കിലോമീറ്റർ അടുത്താണ്. ആക്ച്വലി 100,000 മേലെ ഓടിയിട്ട് ടാമ്പർ ചെയ്താണ്. അപ്പോൾ ഇതിനകത്ത് ടാമ്പർ ചെയ്താണ്. അപ്പോൾ നമ്മൾ, അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് തിരിച്ച വണ്ടിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. കാരണം നീഡിലൊക്കെ ചെറിയൊരു ഷിവറിങ്ങും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് പഴയ വണ്ടികളിൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു മാർഗ്ഗം. പഴയ 800-ൽ എന്ന് വെച്ചാൽ കേബിൾ പോയാലും അതുപോലെ തന്നെ മീറ്ററിൻ്റെ അറ്റത്ത് തന്നെ പിനിയും പോയാലെല്ലാം ഈ ഷിവറിങ് ഉണ്ടാവും. പക്ഷേ പുതിയ വണ്ടികളിലും, അതായത് ഇപ്പോഴത്തെ വണ്ടികളിൽ, ഡിജിറ്റൽ മീറ്റർ ഉള്ള വണ്ടികളിലൊക്കെ മീറ്റർ തിരിച്ചു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചില വണ്ടികളിൽ അതിൻ്റെ ഡിസ്പ്ലേ ചെറിയ മങ്ങലുണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു, പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ടാ, ഇപ്പോഴും ഒരു ഷിവറിങ് പോലും ഇല്ലാണ്ട് മീറ്റർ റീഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കാണിക്കുന്നത്. വേറൊരു വണ്ടിയാണ് ബൊലേറോ. ഇതിൻ്റെ പെഡൽസ് കാര്യങ്ങളെല്ലാം നോക്കിയാലും നമുക്ക് വലിയൊരു കിലോമീറ്റർ ഓടിയെന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഗിയർ നോബായാലും അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സ്റ്റിയറിംഗ് വീലെല്ലാം നോക്കിയാലും വലിയൊരു കിലോമീറ്റർ ഓടിയതിൻ്റെ യാതൊരു ഫീലും ഇല്ല വണ്ടിയിൽ. വളരെ കിലോമീറ്റർ കുറവ് ഓടിയതിൻ്റെ ഒരു ഫീലാണ്. പക്ഷേ ഇതിൻ്റെ എൻജിൻ സൈഡിൽ നോക്കുമ്പോഴായാലും അത്ര വലിയൊരു കിലോമീറ്റർ ഓടിയെന്നിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വലിയ ഓയിൽ ലീക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. വലിയ ഓയിൽ ലീക്കില്ല, വലിയ പ്രശ്നങ്ങളില്ല. എൻജിൻ സൈഡ് വലിയ പ്രശ്നങ്ങളില്ല. ഇപ്പുറത്തെ സൈഡ് നോക്കിയാലും വലിയ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ BS6 വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ടൈമിംഗ് ചെയിൻ്റെ സൈഡൊക്കെ നോക്കിയാലും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഈ വണ്ടിയുടെ മീറ്റർ ശരിക്കും ഫോർജ് ടാമ്പർ ചെയ്തതാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും പ്രോപ്പറായിട്ടുള്ളൊരു സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ നിലവിലിപ്പോൾ കിടക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 98,574 ആണ് നിലവിൽ കിടക്കുന്ന കിലോമീറ്റർ. ആക്ച്വലി ഈ ഒരു വണ്ടി 100,000 മേലെ ഓടിയൊരു വണ്ടിയാണ്. ടാക്സി പെർമിറ്റ് ആയിട്ട് ഓടിയിരുന്നൊരു വണ്ടിയാണ്. 100,000 കിലോമീറ്ററിന് മേലെ ഓടിയിട്ടുണ്ട്. എന്തോ ഒരു സർവീസ് ചെയ്തപ്പോഴാണ് ലാസ്റ്റ് സർവീസിൻ്റെ അത് കടന്നിരുന്നത്. 149 ആ ഒരു റേഞ്ചിൽ ലാസ്റ്റ് സർവീസിൻ്റെ ഹിസ്റ്ററി കിടപ്പുണ്ടായിരുന്നു.
പക്ഷെ വണ്ടിയിൽ നമ്മൾ കയറിയിരുന്നിട്ട് ആ വണ്ടി ഓടിച്ച് നോക്കിയാലും ഇത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ യാതൊരു ലക്ഷണങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. മീറ്റർ ടാമ്പർ ചെയ്തിട്ടായാലും, ഡിജിറ്റൽ മീറ്ററാണ്, ടാമ്പർ ചെയ്തതിൻ്റെയൊക്കെ ആയാലും യാതൊരു ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ബ്ലിങ്കിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത് മൊബൈലിൽ എടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഡിഫക്റ്റാണ് കേട്ടോ. എന്താ അതിൻ്റെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഈ വണ്ടി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് വന്നിരിക്കുന്നത് വേറൊരു വണ്ടി, ഇതൊരു നിസാൻ സണ്ണി. അപ്പോൾ അതിൻ്റെ രണ്ട് ക്ലച്ചും അതുപോലെ തന്നെ ബ്രേക്ക് പെഡലും അത്യാവശ്യം ചെറിയ ഡാമേജ്, അത്യാവശ്യം നല്ല രീതിയിൽ തേഞ്ഞു വരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗസ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഒരു 100,000 kilometers അടുത്ത് ഓടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത്രയും വീഡിയോ ഉണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതിനകത്ത് ഏകദേശം ഒരു പെഡലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 100,000 മേലെ ഓടാനുള്ള ഉണ്ട്. ഗിയർ നോബ് കണ്ടാലും ഓക്കെ, ഒരു 100,000 ഓടാനുള്ള ഒരു ലുക്കൊക്കെ ഉണ്ട്. സ്റ്റീറിംഗ് ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് സ്റ്റീറിംഗിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എഞ്ചിൻ്റെ അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. ഈ ഒരു വണ്ടി പെട്രോൾ എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയില്ല. പെട്രോൾ എഞ്ചിൻ്റെ സൈഡിൽ വലിയ ലീക്കോ കാര്യങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വലിയ കിലോമീറ്റർ ഓടിയതിൻ്റെ യാതൊരു ഫീലും ഇല്ല. ലീക്സ് കാര്യങ്ങളൊന്നുമില്ല. അബ്നോർമൽ ആയിട്ടുള്ള നോയ്സ് ഇല്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിലേ ഇല്ല. പെർഫെക്റ്റ് കണ്ടീഷൻ. പെർഫെക്റ്റ് കണ്ടീഷനാണ്. സോ നമുക്ക് വണ്ടിയുടെ കിലോമീറ്റർ എത്രയാണെന്നുള്ളത് നോക്കാം. ടാമ്പർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. പെഡൽസ് കാര്യങ്ങൾ നോക്കി. ഓൾമോസ്റ്റ് ഒരു 1 lakh ഓടിയതിൻ്റെ ഉണ്ട്. പക്ഷേ എഞ്ചിൻ സൈഡിൽ വലിയ കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു പ്രശ്നമില്ല. വണ്ടി നമ്മൾ ഓൺ ചെയ്തു 66,414 വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ. ജെന്യൂൻ ആയിട്ടുള്ള കിലോമീറ്റർ തന്നെയാണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പെഡൽസ് കണ്ടാൽ നമുക്ക് കൂടുതൽ ഓടിയായിട്ട് തോന്നാം. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരും പിന്നീട് സിറ്റി ഡ്രൈവിങ് കൂടുതലുള്ളവരും പിന്നെ ചില ലേഡി യൂസേഴ്സും ഈ പറഞ്ഞ പോലെ തന്നെ ക്ലച്ചും അതുപോലെ തന്നെ പെഡലിൻ്റെയും യൂസേജ് കൂടുതലായിരിക്കും. അതിൻ്റെ മേളിൽ കാല് വെച്ച് ജസ്റ്റ് കാലൊന്ന് വെച്ച് ഓടിക്കുന്ന അങ്ങനെയുള്ള സ്വഭാവം ഉള്ളവർക്കൊക്കെ അങ്ങനെയുള്ളവർക്കാണ് ഈ പറഞ്ഞ പെട്ടെന്ന് ക്ലച്ചിൻ്റെയും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെയും എല്ലാം ഇത് ഡാമേജ് പെട്ടെന്ന് വരുന്നത്. തേഞ്ഞ് തീരിൽ പെട്ടെന്ന് വരുന്നത്, വേറെ ടയർ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്നും വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു വണ്ടിയുടെ കിലോമീറ്റർ റീഡിങ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഗ്രിപ്പ്, അതിനൊരു ഗ്രിപ്പ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളു കാര്യങ്ങളൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികൾ, അപ്പോൾ ആ റിറ്റ്സിൻ്റെ ഒക്കെ തന്നെ നോക്കിയാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. വേറെ ഉദാഹരണമായിട്ട് നമ്മളുടെ വെറിറ്റോ തന്നെ 600,000 kilometers ആണ്. പക്ഷേ അത് അത്ര ഓടിയതിൻ്റെ യാതൊരു ഇതും വണ്ടിയിൽ കാണുന്നില്ല. അതിന് മുന്നേ ഏറ്റവും ആദ്യം നമ്മൾ കണ്ട ഡിസൈറും 140 എടുത്ത് ഓടി. ആ വണ്ടിയാണെങ്കിൽ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. കുറ്റങ്ങൾ പറയാനായിട്ടൊന്നുമില്ല. നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മീറ്റർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 600 to 1,000 rupees വരെയൊക്കെയാണ് ഒരു മീറ്റർ ടാമ്പർ ചെയ്യാനായിട്ടുള്ളൊരു സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ. അത് നല്ല പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് ഇത്. അത് ഒരിക്കലും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റില്ല ഇവരുടെയൊക്കെ ചിലതിരിക്കലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിയാലും വണ്ടിയുടെ ഉള്ളിൽ കാണാനായിട്ട് ഒരു ഫീൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതെല്ലാം മാർക്കറ്റിൽ തിരിച്ചു വരും. അതിനകത്ത് ചില വണ്ടികൾ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ, നമ്മളുടെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ കണ്ടതിൽ ഫസ്റ്റ് കാണിച്ച ഡിസൈർ, അതുപോലെ തന്നെ നമ്മളുടെ വെറിറ്റോ, പിന്നെ നമ്മൾ കയ്യോടെ തന്നെ കണ്ട റിറ്റ്സ്, ഇതെല്ലാം മീറ്റർ തിരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള സർവീസ് ഹിസ്റ്ററി ഉള്ളൊരു വാഹനം എടുക്കാനായിട്ട്, യൂസ്ഡ് കാർ എടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ചില ഈ പിന്നെ പ്രോപ്പറായിട്ടുള്ള, അതായത് ഷെഡ്യൂൾഡ് മെയിൻ്റെനൻസ് എപ്പോഴും കറക്റ്റായിരിക്കണം. അതായത് ഇപ്പോൾ 10,000 ചെയ്ത്, 20,000 ചെയ്ത് അങ്ങനെയുള്ള മെയിൻ്റെനൻസ് ഉള്ള വണ്ടികളാണ് അതിനകത്ത് കൂടുതലും പ്രിഫർ ചെയ്യാൻ പറയുള്ളൂ. ചില വണ്ടി നമുക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ 30,000 kilometers ടോട്ടൽ ഓടിയിട്ടുണ്ടാവുള്ളൂ. 2010 മോഡൽ വണ്ടിയായിരിക്കും ചിലപ്പോൾ 60,000 kilometers ആയിരിക്കും ഓടിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ 2016 വരെ അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, 30,000 kilometers. പിന്നെ ഒരു 4 കൊല്ലത്തേക്ക് ഹിസ്റ്ററി ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു സർവീസ് ചിലപ്പോൾ ഒരു 50,000 ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ആ വണ്ടി വേറൊരു ഓണർ വാങ്ങിച്ചിട്ട്
അത്യാവശ്യം നല്ല കിലോമീറ്റർ ഒക്കെ ഓടിയിട്ട് നൈസായിട്ടൊന്നൊരു 10,000 രൂപ ഒക്കെ കൊടുത്ത് തന്നെ മീറ്റർ തിരിച്ച് ഒരു ഈ പറഞ്ഞ കിലോമീറ്ററൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്ന് തന്നാൽ കൊണ്ടുവന്ന് തന്നിട്ടൊരു സർവീസ് അങ്ങോട്ട് ചെയ്യും. അപ്പം നമുക്ക് ലാസ്റ്റ് സർവീസ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റാണ് ഇത്ര കിലോമീറ്റർ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഓടിയ കിലോമീറ്ററൊക്കെ അങ്ങോട്ട് ആവിയായി പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എപ്പോഴും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സർവീസ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുന്നൊരു വണ്ടി എടുക്കുക. അതിലും കുറച്ചും കൂടി ബെറ്ററാണെന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള സംശയങ്ങളൊക്കെ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ ഇതൊന്നും തെളിയിക്കാനായിട്ട് പറ്റില്ല ഒരിക്കലും. കാരണം ഒരു വണ്ടി എത്ര കിലോമീറ്റർ ഓടിയെന്ന് കറക്റ്റായിട്ട് തെളിയിക്കുന്ന ഒരു മെഷീനും കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നിങ്ങളും ഇതുപോലെ കിലോമീറ്റർ ഓടിയ വണ്ടികൾ എങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ടെക്നിക്കാണ്ടോ ഓരോ വണ്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് അതൊന്ന് വീഡിയോയുടെ താഴെ ഒന്ന് നിങ്ങളൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരമാകും. കൂടാതെ എനിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ.